ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളൊരു പുതിയ ചെടിയെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. ചിലരെങ്കിലും കണ്ടു കാണും, എങ്കിലും ഇത് വ്യത്യസ്തമായ ചെടിയായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ചെടിയുടെ പേരാണ് ബാറ്റ് പ്ലാന്റ് അഥവാ ടാക്ക പ്ലാന്റ്. ബാറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എന്താണ്, വവ്വാൽ. ഈ പൂവിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇതിൻ്റെ ഷേപ്പ് നമുക്ക് കാണുന്നത് ഒരു വവ്വാലിനെ പോലെയാണ്, ഒരു ബ്ലാക്ക് വവ്വാലിനെ പോലെയാണ്. ഈ ചെടിയുടെ ഈ പൂക്കൾ ബ്ലാക്ക് കളറിൽ മാത്രമല്ല, 6-7 കളറുകളിൽ ഇപ്പോൾ ലഭ്യമാണ്. പക്ഷേ എനിക്ക് ഈ ബ്ലാക്ക് കളർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കാണുന്ന ഈ പൊങ്ങി നിൽക്കുന്ന ഈ പൂക്കളെ പോലെയുള്ള ഇതെല്ലാം കായ്കളായി മാറുന്ന ഭാഗമാണ്. ഇത് മൂപ്പെത്തിക്കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ വിത്തുകൾ ഉണ്ടാവും. നമ്മൾ പേരക്കയുടെ വിത്ത് പോലെ ചെറിയ ചെറിയ വിത്തുകൾ കാണും. ആ വിത്തിൽ നിന്നും വേണമെങ്കിൽ ഈ ചെടി നമുക്ക് വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ലാതെ ഈ ചെടിയുടെ താഴെ ഭാഗം ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ നമുക്ക് നിറയെ ചെറിയ ചെറിയ ചെടികൾ ഉണ്ടാവേണ്ടതാണ്. ഇത് വളത്തിൻ്റെ കുറവുകൊണ്ടാണ് തോന്നുന്നത്. പുതിയ ചെടികൾ ഉണ്ടായിട്ടില്ല. ഉണ്ടാവുകയാണെങ്കിൽ ആ ചെടികൾ നമുക്ക് വേർപെടുത്തി വെച്ചും പുതിയ ചെടി ഉണ്ടാക്കാവുന്നതാണ്. വളരെയധികം വെള്ളം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഓവർ വാട്ടറിങ് അല്ല ഉദ്ദേശിച്ചത്, എപ്പോഴും വെള്ളത്തിൻ്റെ നനവ് അല്ലെങ്കിൽ ഈർപ്പം ഇഷ്ടപ്പെടുന്ന ചെടിയാണ്. ഇതിൻ്റെ പോട്ടിംഗ് മിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്നത് സാധാരണ മണ്ണ്, ചാണകം, സ്വല്പം മണലും, അതായത് വെള്ളം വാർന്നു പോകുന്നതിന് വേണ്ടി കുറച്ച് സ്വല്പം മണലും ചേർത്തുള്ള ഒരു പോട്ടിംഗ് മിക്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതിലുള്ള ഈ വിത്ത് പാകി ഉണ്ടാക്കാം. അതേപോലെ തന്നെ നമുക്കിതിൻ്റെ പുതിയ പ്ലാന്റ്സ് അടിയിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതുപയോഗിച്ചും ചെയ്യാം. പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പ്ലാന്റ് തന്നെ കട്ട് ചെയ്തിട്ട് ഈ വേരെല്ലാം നിർത്തിക്കൊണ്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേറെ മണ്ണിലേക്ക് മാറ്റി വയ്ക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ തന്നെ മാറ്റിവെച്ച ഭാഗത്തു നിന്ന് താഴെ നിന്ന് പുതിയ തൈകൾ വരികയും ചെയ്യും. ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു പുതിയ പൂവ് വരുന്നുണ്ട്. ഒരു പൂവ് ശരാശരി ഒരു 2-3 ആഴ്ചയോളം പൂവുകൾ നിൽക്കും. പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ഈ പൂക്കൾ കായകളായി മാറുന്നതാണ്. അതിനുശേഷം ഇതിൻ്റെ വെയിറ്റ് കൂടുമ്പോൾ ഇതിൻ്റെ തണ്ട് താഴേക്ക് ഒടിഞ്ഞ് താഴേക്ക് വരുന്നതായിരിക്കും. പിന്നീട് ഇതിന് സൂര്യപ്രകാശത്തിൻ്റെ അളവ് നമുക്ക് കുറച്ച് മതി. നല്ല തണുപ്പും അതേപോലെ ജലാംശവും ഇഷ്ടപ്പെടുന്ന ചെടിയായതുകൊണ്ട് നേരിട്ട് നമ്മൾ വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് വയ്ക്കാതിരിക്കുക. കാരണം ഇതിൻ്റെ ചെറിയ ചെറിയ ഫിലമെൻറ്റ്സ് വളരെ സോഫ്റ്റായിട്ടുള്ള ഫിലമെൻറ്റ്സാണ്. ഇതെല്ലാം കരിഞ്ഞു പോകാനും ഈ ചെടിയുടെ ഭംഗി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇലച്ചെടികളും അതേപോലെ തന്നെ പൂക്കളും ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഏറ്റവും പറ്റിയ ചെടിയാണ്. അവരെ കളക്ഷനകത്ത് ഇത് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ വില ഞാൻ പറഞ്ഞുതരാം. ഏകദേശം ഒരു 300 രൂപയുടെ അടുത്ത് ഇതിനകത്ത് വില വരുന്നുണ്ട്. 250-300 രൂപയോളം ഈ ഒരു ചെടിക്ക് വരുന്നുണ്ട്. അത് മിക്കവാറും ലോക്കൽ മാർക്കറ്റിൽ ഈസിയായിട്ട് അവൈലബിൾ അല്ല. ചില നഴ്സറികളിൽ നമുക്ക് ചില സമയങ്ങളിൽ കിട്ടിയേക്കാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പ്ലാന്റ് കളക്ട് ചെയ്യാം. നിങ്ങളുടെ ഗാർഡനിലേക്കും ഒരു അഡീഷണായിട്ട്, ഒരു പുതിയ ഐറ്റമായിട്ട് ഈ പൂവിരിക്കട്ടെ. നന്ദി, നമസ്കാരം.